വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാന് ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാ വെച്ചാല് നിങ്ങൾക്ക് ഒരു ആപ്പ് ആപ്പ് എന്ന് വെച്ചാൽ കുറച്ച് ആപ്പുകള് ഞാൻ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് പ്രഗ്നന്റ് ലേഡീസിനാണെന്ന് വെച്ചാൽ ഭയങ്കര 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 യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ എന്താ വച്ചാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എന്ത് ഇൻഫോർമേഷൻസ് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടൂട്ടോ ഏഹ് ഇപ്പൊ നമ്മുടെ ബേബി ഒരു പൊടി ഇത്രയും ഒരു കഴിഞ്ഞ മണിയുടെ അത്രയും തൊട്ട് നമുക്ക് എത്ര വരെ നമ്മുടെ ബേബി ഒരു ഫോർട്ടി വീക്ക് നമ്മളെ പ്രസവത്തിന്റെ ആ ഒരു തലേ ദിവസം വരെ നമുക്ക് എങ്ങനെയുണ്ട് അതിന്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതിൽ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉണ്ടാകുന്ന മൂർസിങ്സ് അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ലക്ഷണങ്ങൾ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ട ഫുഡുകൾ ഒരു ഡോക്ടർ പറഞ്ഞു തരുന്നേക്കാളും കൂടുതലായിട്ടും എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഒരു കന കാണുമ്പോൾ നമുക്ക് ആൾക്കൊരു ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ നമുക്ക് പറ്റില്ല അപ്പോൾ നമുക്ക് കുറേ ഡൗട്ട്സുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി ഓരോ ഡൗട്ടുകൾ ഉണ്ടാവുമ്പോൾ ശരിക്കും ആ ഒരു പേജിൽ ശരിക്കും നമ്മൾ തല ദിവസമൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൊടുക്കും ഇപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഇപ്പോൾ നമ്മുടെ വയർ എത്രയായിരിക്കും നമ്മുടെ കുട്ടി എത്രയായിരിക്കും അപ്പോൾ ശരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് പിറ്റേ ദിവസം ആ ഒരു വീക്ക് നമുക്ക് ഒരേ വീക്ക് ബൈ വീക്ക് ആയിട്ട് നമുക്ക് ഇത് ഈ ഒരു എന്താ ഈ ഒരു ആപ്പിൽ നിന്ന് മെസ്സേജ് വന്നോണ്ടിരിക്കും ഡെയിലി നമുക്ക് എന്ത് ചെയ്യണം എന്തൊക്കെ ഫുഡുകളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ നമുക്ക് സംശയങ്ങളും തീർക്കാം പിന്നെ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ ആർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് വരും അങ്ങനെ കുറെ കുറെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ കറക്റ്റായിട്ടും നമുക്ക് ആ ഒരാഴ്ച എന്തൊക്കെ സിംറ്റംസ് നമ്മുടെ ബോഡി ചേഞ്ചസ് എന്തൊക്കെയുണ്ട് ഇപ്പം കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ് നമ്മൾ ായിട്ടും പാരന്റ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നമ്മൾ ഇത് ഉറപ്പാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും കുറച്ചൊരു കൺഫ്യൂഷൻ ആയി കിട്ടും അപ്പൊ അവര് വെച്ചാൽ ഞങ്ങൾ കുറേ നാളായില്ലേ ഇത്രയും നാളായി അപ്പൊ ഞാൻ എൻ്റെ രണ്ട് ഹസ്ബൻഡ് മോഡും ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ മോഡും ചോദിക്കുമ്പോഴായാലും ഉറപ്പല്ലേന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ആപ്പുകളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് അവർ തരും അപ്പോൾ എപ്പോഴും ഈ ഒരു ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഈ ഒരു ആപ്പ് നമുക്ക് ഐഫോണിലായാലും ആൻഡ്രോയിഡ് ഫോൺസിലായാലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാൻ രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ടിലും എനിക്ക് ഞാൻ ഏതാണ് ഐ ആം എക്സ്പെക്ടി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് അത് എനിക്ക് ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്തൊരു ആപ്പാണ് അപ്പൊ നമുക്ക് കൂടുതൽ 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 ഭയങ്കരമായിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടും ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും മോസ്റ്റ്ലി എല്ലാരും അപ്പൊ നമുക്ക് ഡൗട്ട്സുകളൊക്കെ ചോദിക്കാനും നമ്മുടെ അടുത്ത് ആരും ഉണ്ടാവില്ല നമുക്ക് പറഞ്ഞു തരാനും ആരും ഉണ്ടാവൂല അപ്പൊ മോസ്റ്റ്ലി എല്ലാവർക്കും അറിവുകളൊക്കെ കിട്ടണമെങ്കിലും മോസ്റ്റ്ലി യൂട്യൂബ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളിലുമാണ് എല്ലാവരും ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കുന്നത് ഇപ്പോൾ കറി ഉണ്ടാക്കുന്ന കാര്യമായാലും തൊട്ട് എല്ലാ കാര്യങ്ങളും ഹെൽത്തിന്റെ ഇഷ്യൂസൊക്കെ ഹോം റെമഡീസ് ആയാലും എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കുന്നത് തന്നെ നമ്മുടെ യൂട്യൂബിലാണ് ഏർ ഏതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ അത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അത് പറഞ്ഞു തരുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അതെങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് മെൻസസ് പീരീഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ആപ്ലിക്കേഷൻസാണ് കുറച്ചും കൂടി നല്ലത് അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തെന്ന ആപ്പ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ പ്രെഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഇത് അയ്യോ ഇത് ഡൗൺലോഡ് ചെയ്തത് വെറുതെ ഒരു എന്തായാലും തോന്നില്ല അത്രയും അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇനി ഏത് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോൾ ഐ ആം എക്സ്പെക്റ്റിംഗ് പ്രഗ്നൻസി ഞാൻ അങ്ങനെയാണ് മുന്നേ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ പ്രഗ്നൻസി ആപ്പുകളൊക്കെ വരും അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും റേറ്റിങ് കൂടുതലുള്ള ആപ്പാണ് ചൂസ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഫോർ പോയിൻറ്റ് നയൻ ഈയൊരു പ്രഗ്നൻസി വീക്ക് ബൈ വീക്ക് എന്നുള്ളൊരു ആപ്പാണ് ഫോർ പോയിൻ്റ് നയൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ില് പോയിട്ട് പ്രഗ്നൻസി വീക്ക് ബൈ വീക്ക് അങ്ങനെയാണെങ്കിലും വേണമെങ്കിലും നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിപ്പോ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കത് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് സെറ്റ് യുവർ ഡ്യൂ ഡേറ്റ് ഓർ ദ ഫസ്റ്റ് ഡേ ഓഫ് യുവർ ലാസ്റ്റ് പീരീഡ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് പീരീഡ് ഡേറ്റ് എന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേ ആ ഒരു ലാസ്റ്റ് പീരീഡ് നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും ആ ഡ്യൂ ഡേറ്റ് എന്നാണ് കാണിച്ചു തരും അപ്പോൾ ഞാനിപ്പോൾ ഒന്നാം തീയതി ആ ഒരു ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്യൂ ഡേറ്റ് നമുക്ക് അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെവൻത്ത് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി വണ് ഞാനിപ്പോൾ ജൂലൈ ഒന്നാണ് ഞാനിപ്പോൾ ലാസ്റ്റ് പീരീഡ് ഡേറ്റ് അങ്ങനെ കൊടുത്തിരുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഇനി എഗ്രി എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് ടിക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇത് വരും കേട്ടോ അപ്പം ഇപ്പോൾ നമുക്ക് ഫൈവ് വീക്ക് ത്രീ ഡേയ്സ് എന്നാണ് കാണിക്കുന്നത് ഫസ്റ്റ് ട്രൈമിസ്റ്റർ അപ്പം നമുക്ക് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ഡേയ്സ് ഇനി ലെഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത്രയും ദിവസം നമുക്ക് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഇത്രയും ദിവസമുണ്ട് അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ നമ്മുടെ ഈയൊരു സൈസാണ് നമുക്ക് ഈ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഓരോ സെവൻത്ത് വീക്ക് എയ്ത്ത് വീക്ക് നയൻത്ത് വീക്കിലുള്ള നമ്മുടെ ബേബിയുടെ സൈസാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ലെമണിൻ്റെ അത്ര ഉണ്ടാവും ഒരു പീച്ചിന്റെ അത്ര ഉണ്ടാവും ഫോർട്ടീൻ വീക്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും ഫിഫ്റ്റീൻ വീക്കിൽ സിക്സ്റ്റീൻ വീക്കിൽ അതുപോലെ തന്നെ അവക്കാടോ ഈ ഒരു ഇതിൻ്റെ ഇതിൻ്റെ ആയിരിക്കാം നമ്മുടെ ബേബിയുടെ വെയ്റ്റ് അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇതിൽ ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും അപ്പോൾ ഈ ഒരു ട്വൻറ്റി ത്രീ വീക്ക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകും അപ്പം നമുക്ക് അടിയിലോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലും നമുക്ക് ഇനി നമുക്ക് ഈ നമ്മുടെ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോന്നും ഓരോന്നും നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് ലെങ്ത്ത് നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ലെങ്ത്ത് കാണിക്കുന്നത് ലെങ്ത്ത് ഇത്രയായിട്ടിരിക്കും വെയ്റ്റ് നമുക്ക് എങ്ങനെയാണ് വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ബേബിയുടെ വെയിറ്റ് ഒക്കെ നോക്കും ഈ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് നമ്മുടെ നമുക്ക് വെയ്റ്റ് ട്രാക്ടർ ഉണ്ട് കീഗിൾസ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കിക്ക് കൗണ്ടർ ഉണ്ട് പ്രഗ്നൻസി ഐറ്റംസ് അപ്പോൾ കീഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഒക്കെ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു കിക്ക് കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ബേബി ചവിട്ടാൻ തുടങ്ങുന്നത് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഓരോ ടൈമിലും അവർ ആയിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യും കൂട്ടും അപ്പോൾ ഈ ഒരു നമുക്ക് ഈ കലണ്ടർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഡേറ്റ് ഒക്കെ നമുക്ക് ഒന്നും കൂടി ഓർക്കണമെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം വെയിറ്റ് നമുക്ക് അങ്ങനെ ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി പ്രഗ്നൻസി ഐറ്റംസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പ്രഗ്നൻസി ഐറ്റംസ് നമുക്കിപ്പോൾ പ്രഗ്നൻസി പില്ലോ വേണം അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്സിന് എന്തെങ്കിലും വേണം അങ്ങനെയുള്ള അങ്ങനത്തെ ഒക്കെ മെറ്റേണിറ്റി വയറ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടും കാണിക്കുന്ന കേട്ടോ അപ്പം അങ്ങനെ പല പല ടൈപ്പിലുള്ള നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഇത് പോയി കഴിഞ്ഞില്ല കണ്ടോ ഇപ്പോൾ തേർട്ടി ടു തേർട്ടി ത്രീ ശരിക്കും ആ ഒരു ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ഒരു ആർട്ടിക്കിൾ മാതിരി തന്നെ കൊടുത്തിട്ടുണ്ടാകും അപ്പം ആ ഒരു ആർട്ടിക്കിളൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഐഡിയ കിട്ടും അപ്പം ആദ്യത്തെ വീക്ക് തൊട്ട് നിങ്ങൾ കറക്റ്റായിട്ടും ഈയൊരു ആർട്ടിക്കിളൊക്കെ വായിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ശരിക്ക് നമുക്ക് നല്ലൊരു ഇൻഫോർമേഷൻ ആണ് ഇവർ തരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ആപ്പൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു ആപ്പ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക